യുഎഇയിലെ ബാങ്കുകളിൽ നിന്ന് മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാർ 20,000 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ കേരളത്തിൽ നിയമ നടപടികൾ ആരംഭിച്ചു. നാഷണൽ ബാങ്ക് ഓഫ് റാസൽ ഖൈമ, നാഷണൽ ബാങ്ക് ഓഫ് ഫുജൈറ, അറബ് ബാങ്ക് എന്നീ സ്ഥാപനങ്ങളുടെ പരാതിയിൽ കൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. ബാങ്ക് അധികൃതർ വ്യാഴാഴ്ച എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെത്തി മൊഴി നൽകി. കേസ് സംബന്ധിച്ച രേഖകളും അന്വേഷണ സംഘത്തിന് കൈമാറുമെന്ന് ഇവർ അറിയിച്ചു. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് കനകദുർഗയും ബിന്ദുവും സുപ്രീംകോടതിയിൽ. മുഴുവൻ സമയ സുരക്ഷ ആവശ്യപ്പെട്ടാണ് ഇവർ ഹർജി നൽകിയത്. ജീവന് ഭീഷണിയുണ്ടെന്ന് ഇരുവരും കോടതിയെ അറിയിച്ചു. ഹർജി നാളെ പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചു. ജനുവരി 2 കൊയിലാണ്ടി സ്വദേശിനി ബിന്ദുവും മലപ്പുറം സ്വദേശിനി കനകദുർഗയും വൻ എതിർപ്പുകൾക്കിടയിൽ ശബരിമല ദർശനം നടത്തിയത്. തുടർന്ന് വന്ന ഭീഷണി ഭയന്ന് കുറേ നാൾ ഒളിവിലായിരുന്നു ഇവർ. കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ കനകദുർഗയെ ഭർത്തൃമാതാവ് മർദ്ദിച്ചതും വലിയ വാർത്തയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പടിവാതിൽക്കൽ എത്തി നിൽക്കെ കോഴിക്കോട് തിരിച്ചുപിടിക്കാനൊരുങ്ങുന്ന ഇടതുമുന്നണിക്ക് അപ്രതീക്ഷിതമായി ലഭിച്ച തിരിച്ചടിയാണ് കൊടുവള്ളി MLA കാരാട് റസാഖിന്റെ തിരഞ്ഞെടുപ്പ് അയോഗ്യത. ഹൈക്കോടതി വിധി വന്ന ശേഷം കാരാട് റസാഖിന്റെ ഹർജിയിൽ വിധിക്ക് സ്റ്റേ നൽകിയെങ്കിലും നിയമപരമായ പോരാട്ടത്തിനൊരുങ്ങുകയാണ് മുസ്ലിം ലീഗ്. സംഗീത സംവിധായകൻ S. Balakrishnan അന്തരിച്ചു. 1 അർബുദം ബാധിച്ച് ചികിത്സയിലായിരുന്നു. റാംജി റാവ് സ്പീക്കിംഗ്, ഇൻ ഹരിഹർ നഗർ, വിയറ്റ്നാം കോളനി, ഗോഡ് ഫാദർ, കിലിക്കാംപെട്ടി, മഴവിൽ കൂടാരം തുടങ്ങിയവയാണ് ബാലകൃഷ്ണൻ ഗാനങ്ങളൊരുക്കിയ ചിത്രങ്ങൾ. പാലക്കാട് ചിറ്റിലഞ്ചേരി സ്വദേശിയായ ബാലകൃഷ്ണൻ പഠനശേഷമാണ് സിനിമയിൽ അവസരം തേടി ചെന്നൈയിലേക്ക് മാറിയത്. ഇത് ചരിത്രം. കേരളം രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമിയിൽ. കൃഷ്ണഗിരിയുടെ മഞ്ഞിൽ വിരിഞ്ഞ് കേരളത്തിന്റെ അസുലഭ സ്വപ്നം. ഫുട്ബോളിന്റെയും വോളിബോളിന്റെയും മാത്രം നാടന്ന ഖ്യാതിയെ അതിർത്തിക്കപ്പുറത്തേക്ക് പറത്തി കേരള ക്രിക്കറ്റ് പുതിയ ചരിത്രം എഴുതിയിരിക്കുകയാണ് കൃഷ്ണഗിരിയിൽ. ചരിത്രത്തിൽ ഇതാദ്യമായി കേരളം രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ സെമി ഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനലിൽ സ്വന്തം തട്ടകമായ കൃഷ്ണഗിരിയിൽ 2017 ചാമ്പ്യന്മാരായ ഗുജറാത്തിനെ 113 runs തോൽപ്പിച്ചാണ് കേരളത്തിന്റെ പ്രഥമ സെമി പ്രവേശനം. ചുങ്കത്ത് ജ്വല്ലറി, അനുഭവം അതാണ് സത്യം.